തൃശൂർ കടവല്ലൂർ ക്ഷേത്രത്തിൽ 12 ദിവസമായി നടന്നുവരുന്ന അങ്കുലിയാങ്കം കൂത്ത് സമാപിച്ചു. പാരമ്പര്യ സ്വഭാവമുള്ള ഈ കല അന്യം നിന്നു പോകുമെന്ന ആശങ്കയിലാണ് കലാലോകം. യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഇന്ത്യൻ നൃത്തരൂപമായ കൂടിയാട്ടത്തിന്റെ ഉത്ഭവസ്ഥാനമായ കലയാണ് അങ്കുലിയാങ്കം കൂത്ത്. ഹനുമാൻ വേഷത്തിൽ രാമായണ കഥ പറയുന്നതാണ് അങ്കുലിയാങ്കം കൂത്ത്. ഹനുമാൻ മാത്രമാണ് ഇതിലെ കഥാപാത്രം. ശ്രീരാമ നിർദ്ദേശ പ്രകാരം മുദ്രമോതിരവുമായി ലങ്കയിലെത്തുന്ന ഹനുമാൻ സീതയെ കണ്ട് തിരിച്ചെത്തുന്നതുവരെയുള്ള കഥാസന്ദർഭങ്ങളാണ് 526 ശ്ലോകങ്ങളടങ്ങുന്ന അങ്കുലിയാങ്കം കൂത്തിന്റെ ഇതിവൃത്തം. പുതുനയ പരിശീലകർ രംഗത്തുണ്ടെങ്കിലും സാഹചര്യങ്ങളുടെ കുറവുണ്ടെന്നാണ് കലാകാരന്മാർ പറയുന്നത്. ചടങ്ങുകൾ അറിയാവുന്ന നമ്പ്യാരുടെയും നങ്ങ്യാരുടെയും എണ്ണത്തിലും കുറവുകളുണ്ട്. ചാക്യാർക്കടക്കം തുച്ഛമായ വേതനമാണ് ലഭിക്കുന്നത്. ഈ നില തുടർന്നാൽ ഒരു കലാരൂപം അന്യം നിന്നു പോകുന്ന സ്ഥിതി ഉണ്ടാകുമെന്ന ആശങ്കയും കലാകാരന്മാർക്കുണ്ട്. കൂത്ത്, കൂടിയാട്ടം തുടങ്ങിയിട്ടുള്ള കലാരൂപങ്ങൾ ഇന്ന് പൊതുവേദികളിൽ ഉണ്ടെങ്കിലും, നിറഞ്ഞു നിൽക്കുന്ന നിറഞ്ഞ സാന്നിധ്യം ഉണ്ടെങ്കിലും, അങ്കുലിയാങ്കം കൂത്ത് എന്നും ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതൊരു പക്ഷേ വളരെ ബൃഹത്തായിട്ടുള്ള ഒരു കഥാവിവരണം ആയതുകൊണ്ടായിരിക്കാം സർക്കാർ ഇതിൻ്റെ പുരോഗമനത്തിനും ഈ അങ്കുലിയാങ്കത്തിൻ്റെ പ്രചാരണത്തിനും വേണ്ടി പറ്റാവുന്ന കുറച്ചും കൂടി ഇന്ന് കിട്ടുന്ന പ്രതിഫലം സാധാരണ രീതിയിലുള്ള ഒരു പ്രതിഫലത്തേക്കാൾ വളരെ കുറവാണ്. അപ്പോൾ സർക്കാർ ആ തരത്തിൽ ഇങ്ങനെയുള്ള ക്ഷേത്രകലകളെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അത് ഞങ്ങളെപ്പോഴുള്ള കലാകാരന്മാർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. സംസ്കൃത ശ്ലോകങ്ങൾക്കും മുദ്രകൾക്കുമാണ് ഇതിൽ പ്രാധാന്യം. ശ്ലോകം ചൊല്ലാൻ നങ്ങ്യാരും വിഴാവ് കൊട്ടാൻ നമ്പ്യാരും ഉണ്ടാകും. പരമ്പരാഗതമായി പിന്തുടർന്ന ഈ കല അവതരിപ്പിക്കുന്നവരാണ് ഇതിലെ കലാകാരന്മാർ. എന്നാൽ ആചാര പ്രാധാന്യമുള്ള കൂത്ത് ചിട്ടതെറ്റാതെ പൂർണ്ണമായും അവതരിപ്പിക്കാൻ നിലവിലുള്ളത് 10-ൽ താഴെ കലാകാരന്മാർ മാത്രം. അങ്കുലിയാങ്കം കൂത്ത് അറിയുന്നവരിൽ പ്രധാനി 70 വയസ്സ് പിന്നിട്ട അമ്മന്നൂർ കുട്ടൻ ചാക്യാറാണ്. പൈങ്കുളം നാരായണൻ ചാക്യാർ, കലാമണ്ഡലം സംഗീത് ചാക്യാർ, അമ്മന്നൂർ രജനീഷ് ചാക്യാർ തുടങ്ങിയവരാണ് മറ്റു പ്രധാനികൾ. കലയിൽ ചില ദിവസങ്ങളിലെ അവതരണം മാത്രം പഠിച്ചവരുമുണ്ട് സംഘത്തിൽ. പക്ഷേ 12 ദിവസത്തെ അവതരണവും ചിട്ടകളും പൂർണ്ണമായി പഠിച്ചാൽ മാത്രമേ ആചാരപൂർവ്വം ഇത് അവതരിപ്പിക്കാനാകൂ. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.